ഇപ്പോൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക് ഇടക്കുണ്ടാകുന്ന കടൽക്ഷോഭത്തിന്റെ ഭാഗമായി തകർന്ന വീടുകൾ തകർന്ന വീടുകൾക്കൊക്കെ ധനസഹായം നൽകണമെന്നാണ് കണ്ടിട്ടുള്ളത്. അതില് ഈ കടലിന്റെ തൊട്ട് കിടക്കുന്ന വീടുകൾക്കാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ അധികം വരുന്നത്. അപ്പൊ അവര് തന്നെ ഒരു സ്ഥലം കണ്ട് മാറുന്നതായിരിക്കും നന്നാവുക. കടൽ തീരം വിട്ടിട്ട് അവർക്ക് പോകാൻ കഴിയില്ല. എന്നാൽ 10 ലക്ഷം രൂപ അതിനു വേണ്ടി നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വീട് നഷ്ടപ്പെട്ടവർക്ക് 25,000 രൂപ ആദ്യം നൽകും. ഇപ്പൊ തന്നെ അതിനു പുറമെ സ്ഥലം കണ്ടാൽ അത് രേഖ തീർത്താൽ അതിൻ്റെ ഭാഗമായി 5,75,000 രൂപ കൊടുക്കും. വീട് നിർമ്മാണത്തിന് 4 ലക്ഷം രൂപ കൊടുക്കും. അങ്ങനെയാണ് 10 ലക്ഷം. ഇതോടൊപ്പം ഭാഗികമായി വീട് തകർന്നവരുണ്ട്, മറ്റ് ഉഭയങ്ങളും മറ്റും നശിച്ചു പോയവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ റവന്യൂ വകുപ്പ് അനുവദിക്കുന്ന സഹായമുണ്ട്, അത് തുറന്ന് ലഭിക്കുന്ന നിലയുണ്ടാവും. ഈ കടൽക്ഷോഭ ബാധിത പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ കഴിയാത്ത അവസ്ഥയിലുള്ളതുകൊണ്ട് 1 മാസത്തെ സൗജന്യ റേഷൻ നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. വേറൊരു പ്രശ്നമുള്ളത്, ഇത്തവണ ഇപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും കടലാക്രമണം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി കടൽ തീരങ്ങൾ വലിയ തോതിൽ കടലെടുത്തു കഴിഞ്ഞു. ഇതിന് നല്ല പ്രതിരോധം വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കടൽ ഭിത്തി നിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു വഴി. അപ്പോൾ അതിന് ആവശ്യമായ തോതിലുള്ള കടൽ ഭിത്തി നിർമ്മിക്കണം എന്ന് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ തീരസംരക്ഷണത്തിന് വേണ്ടി ജിയോ ട്യൂബും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്, ജിയോ ട്യൂബും ഉപയോഗിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞാലും നമ്മുടെ രാജ്യത്ത് വില കൂടിക്കൊണ്ടിരിക്കുന്നൊരു പ്രതിഭാസമാണ് ഉള്ളത്. ഇപ്പോൾ പെട്രോളിന് 82 രൂപക്ക് മീതിയായിട്ടുണ്ട്, ഡീസലിന് 75 രൂപക്ക് മീതിയായി. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ഈ പെട്രോൾ വില കുറക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും, രാജ്യമാകെ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും വില കുറക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇത് പൊതുവെ നാട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ നമ്മുടെ സംസ്ഥാനം സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമല്ല. ഇപ്പോൾ സാമ്പത്തിക പരിമിതി നമുക്ക് നല്ലതുപോലെ ഉണ്ട്. ഈ നാളെ മുതൽ, ജൂൺ 1 മുതൽ പെട്രോളിനും ഡീസലിനും ഉപഭോക്താവിന് 1 രൂപ കുറവ് വരുന്ന തരത്തിലുള്ള ഒരു നടപടി, സംസ്ഥാനത്തിൻ്റെ നികുതി ഇളവ് ഈ 1 രൂപ കുറവ് വരുന്ന ഒരു നടപടി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക. അപ്പോൾ സർക്കാരിന് 1 വർഷത്തെ കണക്കെടുത്താൽ നികുതി ഇനത്തിൽ 590 കോടി രൂപയുടെ കുറവ്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ
ഒരു സന്ദേശമായിട്ടാണ് സർക്കാർ നൽകുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്നത് ഇത് വില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല വില കുറക്കണം അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായി വില കുറക്കാൻ തയ്യാറാണ് ഈ വർദ്ധിച്ച നികുതി ഇങ്ങനെ വർദ്ധനവ് ഉപഭോക്താവിന് കൂടുതൽ വില കൊടുക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അത് ഒഴിവാക്കുന്നതിനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇത് ചെയ്യുന്നു നിങ്ങൾ ഇത് ചെയ്യണം എന്നാണ് ആ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത് അപ്പോൾ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് ജനങ്ങളെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കണം ഇതാണ് ഇതെന്താണ് അവിടെ വീണുകൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പൊതുവെ പറയാനുള്ളത് അല്ല ഇപ്പോൾ ഉള്ളതിൽ കുറവ് വരുന്നത് അപ്പോൾ കുറഞ്ഞാൽ പിന്നെ ആ കുറവ് വരുമല്ലോ ഇപ്പോൾ ഉള്ളതിൽ കുറച്ചിട്ടാണല്ലോ വാങ്ങുക ഇപ്പോൾ വാങ്ങുന്നത് 75 ആണെങ്കിൽ 74 വാങ്ങുന്നത് ആയിരിക്കും 74 വാങ്ങുമ്പോൾ നികുതിയിൽ കുറവ് വന്നാൽ ആ കുറവ് സാധാരണ ഉപഭോക്താവിന് കിട്ടും ഇത് കുറവ് തന്നെ ഇത് ഈ കുറവ് കുറവ് തന്നെ ഇത് ഈ കുറവ് കുറവ് ഈ കുറവ് അതായത് ഇന്നത്തെ കുറവ് ഈ കുറവ് നിർത്തിക്കൊണ്ട് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യും ഈ കുറവ് കുറവ് തന്നെയാണ് അതൊരു നിശ്ചിത ഇന്ന കാലയളവെന്നില്ല ആ കുറവ് വരുത്തുക അതല്ല അതിലിപ്പോ അതുകൊണ്ടാണല്ലോ അവരെല്ലാം സസ്പെൻഷനിലും മറ്റു നടപടികളും നിൽക്കുന്നത് ഈ ഇത്തരം ഒരു കാര്യം സംഭവിച്ചാല് സാധാരണ നിരക്ക് പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത് ആ പോലീസ് ധർമ്മം ഈ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ അതിനുത്തരവാദികളായവരെ സസ്പെൻഡ് ചെയ്ത് നിലയെടുത്തത് അന്വേഷണം നടന്നത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റും ആ അന്വേഷണം ഏതായാലും എന്തെങ്കിലും കുറ്റകരമായ നില വരുന്നുണ്ടെങ്കിൽ അത് സംരക്ഷിക്കുന്ന നിലയിലായിരിക്കില്ല അവരെ സംരക്ഷിക്കുന്ന നിലയിലായിരിക്കില്ല കർക്കശമായ നടപടി സ്വീകരിച്ചു പോകും അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ടത് അല്ല നമ്മുടെ 10-60,000 പോലീസാണല്ലോ ഉള്ളത് ഈ 60,000 പോലീസുള്ളതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ചില അവ്യാകൃതങ്ങൾ കാണിച്ചാൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും പോലീസ് സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട് വരും പോലീസിനെതിരെയുള്ള വിമർശനമായിട്ട് വരും നമുക്കിപ്പോൾ അതിൽ ചെയ്യാൻ കഴിയുന്നത് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല എന്ന് ഉപദേശിക്കൽ മാത്രമല്ല കർക്കശമായ നടപടി അവർക്കെതിരെ എടുക്കുക ഇപ്പോൾ ഉണ്ടായ എല്ലാ സംഭവങ്ങളും നോക്കിയാൽ ചില സംഭവങ്ങൾ ഉണ്ടായല്ലോ ആ സംഭവങ്ങളിലെല്ലാം കർക്കശമായ നടപടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊരു സന്ദേശമാണ് പോലീസിനാകെയുള്ള സന്ദേശം സാധാരണ നിലക്ക് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു പരിപാടി വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ SI ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് അതിപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല മുമ്പേ ഉള്ളൊരു കാര്യമാണ് ഇതിൽ കാണേണ്ട കാര്യം ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എൻ്റെ പരിപാടി എപ്പാ അല്ല ഏത് ദിവസമൊന്നല്ല സമയോ അല്ല 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 രാവിലെ അല്ല വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം ഇത് ഇത് ഈ ഞാനിപ്പോൾ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല ഇത് മറ്റത് രാവിലെ നടന്നല്ലോ രാവിലെ അറിഞ്ഞല്ലോ രാവിലെ അറിഞ്ഞിട്ടും പിന്നെ അതിൻ്റെ മേലെ നടപടിയൊന്നും ഉണ്ടായില്ലല്ലോ അതാണല്ലോ അദ്ദേഹത്തിൻ്റെ മേലെ മറ്റു നടപടികൾ വരാൻ കാരണം അതൊരു ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണല്ലോ പ്രഥമ ദൃഷ്ട്യാ തന്നെ വലിയ തോതിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ട് അത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചവക്കാൻ നമ്മൾ പലരും തയ്യാറാകുന്നുണ്ടല്ലോ അപ്പൊ വരാപ്പുഴയിലും മറ്റൊരു CM പറഞ്ഞ കർശനമായ നടപടി എടുത്തു
സന്ദേശം നൽകുന്നതിനൊന്നും ഒരു കുറവ് ഉണ്ടായിട്ടില്ല. എസ്ഐമാരുടെ എസ്ഐമാർക്ക് ആകെ സന്ദേശങ്ങൾ പോയിട്ടുണ്ടല്ലോ. നമ്മുടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ആകെ സന്ദേശം പോയിട്ടുണ്ടല്ലോ. അവര് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഒന്ന് രണ്ട് തവണ പോലീസ് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിട്ടുള്ളതാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ ആകെ വിളിച്ചിട്ട് ഇവരുടെ യോഗങ്ങളും ഇവർക്കുള്ള നിർദ്ദേശങ്ങളും എന്ന നിലക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ എന്നിട്ടും ഉണ്ടാകുന്നു. അപ്പോൾ എന്താ വേണ്ടത്? അവർക്കെതിരെ കർക്കശമായ നടപടി എടുക്കുക. അല്ല, സാധ്യമാകുന്നത് ഒരു സംഭവം ഉണ്ടായാൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിയാൽ പോലീസ് മാതൃകാപരമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ. ആ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് കൂടുതലും. പക്ഷെ ഇതുപോലുള്ള ഒറ്റപ്പെട്ട ചില ആളുകളുണ്ടാകുന്നു. അങ്ങനെയുള്ളവരുടെ നേരെ സ്വാഭാവികമായും കർക്കശ നടപടി എടുക്കുക. അതല്ലാതെ വേറെ മാർഗമില്ലല്ലോ. പിന്നെ പോലീസ് സംവിധാനത്തെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ കഴിയില്ല. ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു എന്ന് വരുമ്പോൾ ആ കുറ്റകൃത്യങ്ങളുടെ നേരെ നിയമപരമായ നടപടിയെല്ലാം എടുക്കുക. ഒരു സംരക്ഷണവും അവർക്ക് കൊടുക്കാതിരിക്കുക. പോലീസാണല്ലോ, അവർക്ക് എന്തെങ്കിലും സംരക്ഷണം വേണ്ടേ എന്ന ചിന്തയൊന്നും അപ്പോൾ ഉണ്ടാവില്ല. കർക്കശമായ നടപടി തന്നെ അവർക്കെതിരെ ഉണ്ടാവും. അതെന്നോട് ചോദിച്ചാൽ പറ്റില്ലല്ലോ. ഈ സുരക്ഷക്കിടയാക്കിയ കാരണങ്ങൾ ഉണ്ടാക്കുന്നവരോട് ചോദിക്കണല്ലോ. അത് ഞാൻ ഉണ്ടാക്കുന്നതല്ലോ. ഞാനിപ്പം ഇത് ഈ കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ നാട്ടിൽ സാധാരണ നിലക്ക് നടക്കുമല്ലോ. അന്നേരം പിന്നെ വേണ്ട നമുക്ക് പറയാം. ഇപ്പോഴത്തെ കാര്യം ഞാൻ മാത്രം തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ ഒരു പിന്നെ മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചാരത്തെ തടയാൻ ചിലർ വന്നാൽ തടഞ്ഞെങ്കിൽ നിങ്ങൾ തന്നെ ചോദിക്കുന്ന എന്തിനാണ് ഈ പോലീസ്? ഒരു മുഖ്യമന്ത്രിയെ വൈകിട്ട് സംരക്ഷിക്കാൻ പോലും കഴിയാത്ത പോലീസ് എന്തിനാണ് നാട്ടിൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ലേ? അപ്പൊ അതെല്ലാം അവരെ വേവലാതിപ്പെടുത്തുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കും. അല്ല, അതൊക്കെ അവരല്ലേ, അവര് പറയേണ്ടതല്ലേ, അവര് വ്യക്തമാക്കുന്നത്. കെവിന്റെ വീട്ടില് സന്ദർശനത്തിൻ്റെതല്ലോ പ്രശ്നം. ഇപ്പൊ ഇതിനുള്ള നടപടികളാണല്ലോ. ആ നടപടികളുടെ കാര്യം അവർക്ക് അവരുടെ കൂടെയാണ്, അവരെ കൂടെ സർക്കാർ പൂർണ്ണമായിട്ടുണ്ട്. കർക്കശ നടപടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രതികളെ ചിലരെല്ലാം പ്രധാന പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. പിന്നെ വാഹനങ്ങൾ പിടികൂടി കഴിഞ്ഞിട്ടുണ്ട്. തുടർ നടപടികൾ കർക്കശമായി സ്വീകരിച്ചു പോകും. അല്ല, ഇപ്പൊ വീട് സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. അപ്പോ അത് അദ്ദേഹത്തിന് വിടുവായെന്ന് പറയാൻ അദ്ദേഹം കേവനാണ്. അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് അതങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങൾ. അതാണ് അതാ ഞാൻ പറഞ്ഞത് വിടുവായത്വം പറയാൻ കേവനാണ്. ആ വിടുവായത്വം മാറ്റി അതിനെടുക്കാൻ പറ്റും. പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എന്താണെന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയിട്ടില്ല ഇതുവരെ. അതിന്റെ ഭാഗമായിട്ട് പറയുന്നത് പോസിറ്റീവായിട്ടാണല്ലോ കാണുന്നത്. നിങ്ങളൊരു ഒന്നിൻ്റെ അകത്ത് ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പിന്നെ പറയുന്ന കാര്യങ്ങൾ അതൊരു വിധി പറയുന്ന രീതിയിലാവണ്ട. അതാണ് വാർത്തകൾ വാർത്തകളായിട്ട് കൊടുക്കുക, വാർത്തകളായിട്ട് വരിക, പിന്നെ വിധി പ്രഖ്യാപിക്കുകയാണല്ലോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാനത് ആ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ പറഞ്ഞ ആളുകളുടെ പേര് ഞാൻ പറഞ്ഞു. അത് ശരിയായ ഒരു രീതിയല്ല. അതാണ് പ്രശ്നം. ചർച്ചയെന്നല്ല, ചർച്ചയായിട്ട് വന്നല്ല, അല്ല, ആ വിമർശനത്തിലൊന്നും തെറ്റില്ല. ഇപ്പൊ ഇന്ന് സംഭവിച്ചൊരു കാര്യം നോക്ക് നിങ്ങൾ. ഇന്നൊരു കൂട്ടർ ഒരു ഐ ജി ഡി ജി പിക്ക് ഒരു റിപ്പോർട്ട് അയച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. ഐ ജി ആരോ ആരാ നിങ്ങൾ കണ്ടുപിടിച്ചോ? ഞാനിപ്പോ പേര് പറയുന്നില്ല. ഐ ജി പിന്നെ ഡി ജി പിക്ക് ഒരു റിപ്പോർട്ട് അയച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കും. അങ്ങനെയൊരു സംഭവമേ ഇല്ല. ആ പിന്നെ ഐ ജിയോട് ചോദിക്കട്ടെ, അതായത് നിങ്ങൾ അങ്ങോട്ട് വാർത്ത കൊടുത്തിനോ?
പിന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവര് അയക്കും ഈ റിപ്പോർട്ട് അയക്കുന്നതായി ആദ്യം കൊടുത്തുണ്ടായിരുന്നു പിന്നെ അയക്കുന്നതായി എന്താ അതിന്റെ ഉദ്ദേശം എന്തിനാണ് അങ്ങനെ അനാവശ്യമായ ഇല്ലാത്തൊരു വാർത്ത കിട്ടി ചമക്കേണ്ട കാര്യം എന്താണ് ഇപ്പൊ ഞങ്ങള് ഇത്തരം ഒരു സംഭവം ഉണ്ടായാല് ആ സംഭവത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിന്റെ അങ്ങേയറ്റം വിമർശിച്ചോ ഒരു ഒരു പ്രശ്നവും അതിനകത്തില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടാകുന്നതിൽ നല്ല വിമർശനം നടത്താം അതിനൊരു പ്രശ്നവുമില്ല ഇപ്പോ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റി ആ വീഴ്ച ശരിയായിട്ട് വിമർശിക്കണം പക്ഷെ ആ വീഴ്ച പറ്റാൻ കാരണം മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയത് കൊണ്ടാണ് അപ്പൊ മുഖ്യമന്ത്രിയുടെ പരിപാടിയാണ് അതിനടിയാക്കിയത് എന്ന മട്ടില് കാര്യങ്ങൾ പോകുക അതിന്റെ പറഞ്ഞു തീരട്ടെ അതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയാണ് ഇതിൽ പ്രതിയായിട്ട് വരുന്നത് എന്നുള്ള മട്ടില് അങ്ങനെ ഒരു ചിത്രീകരണം കൊടുക്കുന്നത് ശരിയാണോ അത് അത് ശരിയായ രീതിയല്ല തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ ആ ഒറ്റപ്പെട്ട സംഭവം അല്ല നിങ്ങൾ എല്ലാരും പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും അല്ലല്ല അത് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ നമുക്കെല്ലാം ഉള്ളൊരു ഗുണം ഈ എല്ലാ കാര്യവും വേഗം കുറച്ച് പൊടി കിട്ടുമല്ലോ കുറച്ചു കാലമായില്ലേ പൊതുപ്രവർത്തകൻ നടത്തും ഞാൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരു പിന്നെ ശബ്ദം ഞാൻ കേൾക്കുകയാണ് അത് ചോദിക്കാം എന്ന് പറയാ അത് ചോദിക്കാം എന്ന് പറയുമ്പോ അതായിക്കോട്ടെ ഞാൻ കാണുന്നത് അത് അവർക്ക് മേലെ നിന്ന് കിട്ടിയ നിർദ്ദേശമാണ് ആ മേലെ നിന്ന് കിട്ടിയ നിർദ്ദേശം ആരതാണെന്ന് ഞാൻ വെളിപ്പെടുത്തി അത്രയേ ഉള്ളൂ അവരാരും അതാരും വെളിപ്പെടണല്ലോ അതിന് അത് പറഞ്ഞു അതിലെന്താ ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ അവരെ പേരിലേ ഞാൻ പറഞ്ഞുള്ളൂ ആ ചാനലിന്റെ പേരിലേ പറഞ്ഞുള്ളൂ ആ ചാനലിന്റെ പേര് ഞാൻ പറഞ്ഞു അതിലെന്താ തെറ്റ് ചാനലിന്റെ അധികൃതര് ആ പിന്നെ ലേഖിയോട് പറയാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നുണ്ട് ആ പറയുന്ന കാര്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ അവിടെ നിൽക്കുന്നവര് നിങ്ങൾ ചോദ്യം ചോദിക്കും അപ്പോ നിങ്ങൾ ഇന്ന ചോദ്യം ചോദിച്ചിരിക്കണം ഈ പറഞ്ഞ കാര്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കാര്യം ചോദിക്കണമെന്ന് ചാനലിന്റെ മേധാവികള് നേരെ ആ ലേഖിയോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അവർ ചോദിക്കുന്നത് ആ പറഞ്ഞതാര് എന്ന് വെളിപ്പെടുത്താന്ന് ഞാൻ ചെയ്തത് അത് സമൂഹം അറിയണല്ലോ അല്ല നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ ആരാണ് എന്ന് സമൂഹത്തിനും അറിയണല്ലോ ആ ഉത്തരവാദിത്വം എനിക്കും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അത് സ്വാഭാവികമാണല്ലോ അതെ പറഞ്ഞത് വെച്ചിട്ടല്ല ചോദിച്ചത് നിങ്ങൾ കേട്ട ചോദ്യത്തിന്റെ മേലെ ചോദ്യം വന്നു അതാണ് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കല്ല ചോദ്യം ഉണ്ടായത് ചോദ്യം വേറൊരു കാര്യം നിങ്ങളോട് നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി ചോദ്യം വന്നു ആ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി ചോദ്യം വന്നപ്പോ നിർദ്ദേശിച്ചത് ആര് എന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ ചെയ്തത് അതാണ് ഞാൻ ചെയ്തത് ആ സ്വാഭാവികമാണ് അത് ഞാൻ അത്രയേ കാണുന്നുള്ളൂ നിങ്ങളിപ്പോ പിന്നെ സാധാരണ നിലക്ക് ഒരു ജോലി എടുക്കുന്നു ആ ജോലിയുടെ ഭാഗമായി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വരുന്നു എന്താണ് നിങ്ങളുടെ മേലെ ഇരിക്കുന്നവരുടെ ഉദ്ദേശം അത് സമൂഹത്തിന് മനസ്സിലാകണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പേര് പറഞ്ഞത് അങ്ങനെയല്ലത് നിങ്ങൾ അവിടെ ചോദിച്ചത് വസ്തുതകൾ മനസ്സിലാക്കാതെ എല്ലാരോ ചോദ്യങ്ങൾ ചോദിക്കുക വസ്തുതകൾ മനസ്സിലാക്കിയിട്ടല്ലേ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരു വസ്തുതയും ഇല്ലാലോ ഈ പറയുന്ന സംഭവം ഒന്നുമല്ല നിങ്ങളുടെ നേരിട്ടുള്ള ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഞാൻ ഉത്തരം പറഞ്ഞത് പരാതിക്കാരി പറഞ്ഞതേയല്ല ഇതാണ് സംഭവിച്ചത് നിങ്ങൾ ഉണ്ടാക്കിയതാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ കൂടി ഉണ്ടാക്കിയതാണ് ആ മാധ്യമങ്ങൾ ആ നിലയല്ല സ്വീകരിക്കേണ്ടത് മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാധ്യമധർമ്മമാണ് നിർവഹിക്കേണ്ടത് തെറ്റായ കാര്യമാണ് ചെയ്യുന്നത് നിങ്ങൾ ഈ നാടിനെ അവമാനിക്കാനാണ് ശ്രമിക്കുന്നത് ആ അവമാനിക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം.
നാടിനെ അപമാനിക്കുന്ന ശ്രമമാണ് നടത്തുന്നത്. ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ ആ കൊലപാതകത്തിലെ കണ്ടുപിടിക്കാനല്ല നോക്കുന്നത്, അതിന്റെ ഭാഗം അതല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാനാണ് നടക്കുന്നത് എന്ന സന്ദേശം പരത്താനാണ് നിങ്ങൾ ശ്രമിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് വസ്തുത, അതാണ് കാര്യം. ഇത് നമ്മൾ തമ്മിൽ വ്യക്തമായല്ലോ, നിങ്ങളുടെ നിലപാടും വ്യക്തമായി, എന്റെ നിലപാടും വ്യക്തമായി. ഇനി ഇപ്പൊ അതിന്റെ നേരെ കൂടുതൽ പറയണ്ട. ശരി, ശരി ശരി ശരി, ഇനി ആവശ്യമാണ് നോക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ വേണ്ടത്. ശരിയപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാൻ? ഇപ്പൊ അത് ആലോചിച്ചില്ല. അല്ല, പോലീസിൽ ഇത്തരം തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെതിരെ കർക്കശ നടപടി ഉണ്ടാവും. ആ നടപടി ഇതേവരെ ഉണ്ടായിട്ടുണ്ട്, ഇനിയും അതുണ്ടാവും. അതാണ് സർക്കാരിന്റെ നിലപാട്. ഡി ജി പി നല്ല നിലക്കാണ് പ്രവർത്തിക്കുന്നത്. കാര്യങ്ങൾ പോലീസ് മേധാവികൾ എന്ന നിലക്കാണ് പ്രവർത്തിച്ചു പോവുക. അതിലൊന്നും വേറെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെട്ട സംഭവങ്ങളെ പോലീസിനാകെയുള്ള വീഴ്ചയായിട്ട് സർക്കാർ കാണുന്നില്ല. ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ മേലെ കർക്കശമായ നിലപാടിന് സർക്കാർ തയ്യാറാകുകയും ചെയ്യും. അസ്ഥാന പോയില്ല, അത് പോകുമ്പോൾ വരും. അതിലെ പേര് നിങ്ങൾ ശങ്കിക്കട്ടെ. ഇതിനേക്കാളും ഗൗരവം എന്തായിരുന്നു വേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാർ ആലോചിക്കുക. ഇപ്പോൾ ഓരോ സംഭവത്തിലും സർക്കാർ സ്വീകരിച്ച നടപടികളുണ്ട്, അതായിരുന്നില്ല, കുറച്ചുകൂടി ഗൗരവമാകാമായിരുന്നു എന്ന് നിങ്ങൾക്ക് നിർദ്ദേശമുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പരിശോധിക്കാം എന്നുള്ളത്. എൻ്റെ തോന്നല്, ഞങ്ങൾ പരമാവധി ഗൗരവത്തിൽ നടപടികൾ എടുത്തു എന്നുള്ളതാണ്. എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞാൻ പരിശോധിക്കാം എന്നുള്ളത്. ശരി, കെവിന്റെ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. പോലീസുകാരെ, കുറ്റക്കാരായ പോലീസുകാരെ സംരക്ഷിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. പ്രതികളെ പിടികൂടാനായിട്ടുണ്ട്, വാഹനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ശരിയായ ദിശയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കെവിന്റെ കൊലപാതകം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി വീണ്ടും സംസാരിച്ചിരിക്കുന്നു. മാധ്യമങ്ങൾ മാധ്യമധർമ്മമാണ് ചെയ്യേണ്ടത്, മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം നേരത്തെ മുൻപ് കഴിഞ്ഞ രണ്ട് തവണകളിലായി സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെ ആണ് ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. വി വി വിനോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, മുഖ്യമന്ത്രി കുറച്ചുകൂടി മയത്തിൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയത് ആവർത്തിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം ഈ കെവിന്റെ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നൽകുന്നത് കെവിനെ കാണാതായതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അധാർമികമായ ഒരു നടപടിയാണ് ഉണ്ടായത്. അതില് കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ കെവിന്റെ ഭാര്യ ഉന്നയിച്ച പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോൾ ആ ചോദ്യം എവിടെ നിന്നാണ് വന്നത്? നിങ്ങളുടെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കുകയാണോ എന്നാണ് മുഖ്യമന്ത്രി ആ ദിവസം പ്രതികരിച്ചത്. ഇന്ന് അതേക്കുറിച്ച് വീണ്ടും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു. അപ്പോഴാണ് ചില മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ തരത്തിൽ നിന്ന് സമീപനം ഉണ്ടായത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ വളരെ ശാന്തമായിരുന്നാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷേ ഈ ചോദ്യം വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അല്പം ക്ഷോഭത്തോടുകൂടിയാണ് സംസാരിക്കുകയും ചെയ്തത്. രേണുക, തീർച്ചയായും വിനോദ്, എന്താണ് മുഖ്യമന്ത്രിക്കും മാധ്യമങ്ങൾക്കും ഇടയിലുണ്ടായ ആശയക്കുഴപ്പം എന്നത് ചൂണ്ടിക്കാട്ടാൻ മാധ്യമങ്ങൾ ശ്രമിക്കുകയായിരുന്നു. നീനു പറഞ്ഞ കാര്യം ആവർത്തിക്കാനാണ്, അതാണ് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ മാധ്യമപ്രവർത്തക ശ്രമിച്ചത് എന്ന് പറഞ്ഞ് ആ തെറ്റിദ്ധാരണ തിരുത്താൻ വരുമ്പോൾ അദ്ദേഹം വീണ്ടും ദേഷിച്ച് മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഇത് കഴിഞ്ഞ രണ്ട് ദിവസം നടത്തിയതിലും കാൽ വലിയ ഒരാക്ഷേപം മാധ്യമങ്ങൾക്ക് മേൽ ചൊരിയുകയാണ് ചെയ്തത്. പിന്നീട് തുടർന്ന് അതിൽ ഒരു സംസാരവും വേണ്ട എന്ന് അദ്ദേഹം വിലക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നിലപാട് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സ്വീകരിച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും രേണുക, ഇത് ചോദ്യത്തിന് മുകളിൽ ചോദ്യം വന്നു എന്ന നിലയിലാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതായത് മാധ്യമ പ്രവർത്തകരോട് ചോദ്യം ചോദിക്കുന്നു, അതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകക്ക് അവരുടെ സ്ഥാപനത്തിൽ നിന്ന്
निर्देश मुख्यमंत्री संसाच अब मध्यम प्रवर्तर विशदीक इतना वार्ता सब स्वाभाविक चल विषय डेस्क अब मध्यम स्थापना स्टुडियो प्रधानपेट न्यूस एडिटर्मा एडिटर्मा स्थल इतना चौदह चोदान चल निर्देश वरा चल क्लाटी प्रश्न समयत इतना चौदह चोद चौदह चोदी निर्देश नल्का अर निर्देश नल्को अब स्थापना निर्देश केवि भार्य उन्नचरा अब परा स्टेशन एस ईवर मुख्यमंत्री सदर्शनमें अगर तेरान ई क्यों नीनु परा मध्यम प्रवर्तक चोद पक्षे मुख्यमंत्री अब आवर्ती चौदह मेल चौदह वनु अब तान वेपयम चोदी मुख्यमंत्री पर मध्यम सृष्टि नील अद अद व्याख्यू कई दिवस क्षोभत मुख्यमंत्री इन मध्यम समीपी केवि वीड सदर्शिक चौद्यू अद अल इवे तीन वाले सौम्यन चिंतक सौम्यन अद वार्ता सम्मेलनम अद तेटिदारण तीरत तल अल आ आवर्ती चौदह चोद अद क्षोभे नींय विनोद इन മാധ്യമങ്ങൾ ശ്രദ്ധയിൽ പെടുത്താൻ ശ്രമിച്ചത് നീനുവാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല ഉള്ളതുകൊണ്ട് ഇടപെടാനാകില്ല എന്ന് പോലീസ് പറഞ്ഞു എന്ന കാര്യം പറഞ്ഞു മാധ്യമങ്ങളോട് പറഞ്ഞു നീനുവാണ് അക്കാര്യം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനാവുകയും പോലീസിന് പ്രത്യേക സംവിധാനം തന്നെ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ട് എന്ന് വിശദീകരിക്കുകയും ചെയ്തു ആദ്യ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്നലെയും അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ടായിരുന്നു എസ്ഐ തന്റെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം അതിൽ നിന്ന് മലക്കം പറഞ്ഞിട്ടുണ്ട് എസ്ഐ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ വരികയും സുരക്ഷാ ചുമതല വഹിക്കുകയും ചെയ്തതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോകളും ഒക്കെ പുറത്തുവരികയും അക്കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നപ്പോൾ ഇപ്പോൾ അദ്ദേഹം ആ നിലപാട് തിരുത്തി എന്നതും ശ്രദ്ധേയമല്ലേ രേണുക അക്കാര്യത്തിൽ പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ എന്ന തരത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ കോട്ടയം ജില്ലയിലെ എല്ലാ പരിപാടികളിലും ആ എസ്ഐയുടെ സുരക്ഷ ഉണ്ട് എന്ന തരത്തിലല്ല മൂന്ന് മണിക്ക് മാത്രമാണ് ഒരു പരിപാടി അതായത് ഈ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പരിപാടി ആ പരിപാടിയിൽ എസ്ഐ സുരക്ഷയുടെ ഭാഗമായി എത്തി പക്ഷേ ഇന്ന് അതിൽ മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് ഏതെങ്കിലും സ്റ്റേഷന് കീഴിലുള്ള സ്ഥലത്ത് ഒരു ജനപ്രതിനിധിയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ആ തരത്തിലുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ ആ സ്ഥലത്ത് വരിക എന്നത് സാധാരണ നടപടിക്രമമാണ് അതിനപ്പുറം തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഡ്യൂട്ടി ആ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നില്ല എന്ന നിലപാട് ഇന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സുരക്ഷാ ചുമതലയിൽ തന്നെ ആ ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നു എന്നതാണ് അതേസമയം മുഴുവൻ സമയ സുരക്ഷാ ജോലി എന്നത് ആണോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചതെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല ഏതായാലും മുഖ്യമന്ത്രി ആ കാര്യത്തിൽ ഇന്ന് ഒരു വ്യക്തത വരുന്നുണ്ട് മൂന്ന് മണിക്കാണ് തന്റെ സുരക്ഷയുടെ ഭാഗമായി ആ ഉദ്യോഗസ്ഥൻ എത്തിയത് അതേസമയം നീനു പരാതിയുമായി എത്തിയത് രാവിലെയാണ് അതുകൊണ്ട് തന്നെ ഈ സുരക്ഷയുടെ ജോലി അപ്പോൾ നൽകിയ പരാതിക്ക് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് ബാധകമല്ല അവിടെ വീഴ്ച വരുത്തിയതിനാണ് ഇപ്പോൾ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് തീർച്ചയായും വിനോദ് അതിൽ ആ എസ്ഐ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പരിപാടി ഉള്ളത് കൊണ്ട് സുരക്ഷ ഒരുക്കാൻ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ ആകില്ല എന്ന് നീനുവിനോട് പറയുകയും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തത് അക്കാര്യമാണ് ചൂണ്ടിക്കാട്ടിയത് പക്ഷേ മുഖ്യമന്ത്രി ഈ ഇങ്ങനെയൊരു നിലപാടായിരുന്നില്ല ഈ കാര്യത്തിൽ കഴിഞ്ഞ രണ്ട് തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് മാറി വൈകുന്നേരം അദ്ദേഹത്തിന് ചുമതല ഉണ്ടായിരുന്നു എന്നതിലേക്ക് എത്തുന്നു എന്നത് ശ്രദ്ധേയമാണ് മറ്റൊന്ന് വിനോദ് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം കെവിന്റെ കൊലപാതകം പോലും ഒരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന നിലയ്ക്ക് അദ്ദേഹം അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നമുക്കറിയാം തുടർച്ചയായി എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പോലീസ് ശ്രീജിത്തിന്റെ മരണം ഉൾപ്പെടെയൊക്കെ ചർച്ച ചെയ്യുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതും ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെ കാണാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളിലും അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് രേണുക ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിപിഐ കേന്ദ്ര നേതാവ് ആനിരാജു തന്നെ ഡിജിപിയെ ഒഴിവാക്കണം തൽസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പോലീസ് നിഷ്ക്രിയമാണെന്ന തരത്തിലാണ് ഒരു ഘടകകക്ഷിയുടെ പോലും ഭാഗത്ത് നിന്ന് അഭിപ്രായമുണ്ടായത് അതേസമയം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഡിജിപിയുടെ പ്രവർത്തനത്തിൽ തൃപ്തനാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നും പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതാണ്ട് 60,000 പേർ ഉള്ള ഒരു സേനയാണ് അതിൽ ഏതെങ്കിലും കുറച്ചു പേർ കുഴപ്പമുണ്ടാക്കിയാൽ സേന ആകെ കുഴപ്പമെന്ന് പറയാൻ കഴിയില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്നും സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും അദ്ദേഹം കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തുന്നത് ഇതിൽ കുറ്റക്കാരെ
ശിക്ഷിക്കും കർശന നടപടിയെടുക്കും പോലീസുകാരെന്ന പരിഗണനയൊന്നും ലഭിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഒറ്റപ്പെട്ട സംഭവം എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഇതിനെ വിലയിരുത്തുന്നത്. ആ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായതും. വിനോദ്, ഇന്ന് രണ്ട് തവണയാണ് അദ്ദേഹം ക്ഷുഭിതനായത്. ഒന്ന്, മാധ്യമ പ്രവർത്തകരുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. രണ്ടാമത്തേത്, പ്രതിപക്ഷ നേതാവിന്റെ ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടിയുള്ള ചോദ്യത്തിന്. വിടുവായുത്തമാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് പറഞ്ഞത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എന്താണെന്ന് പോലും അയാൾക്ക് അദ്ദേഹത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന നിലയിൽ. എന്താണ് മുഖ്യമന്ത്രിയെ ആ രീതിയിൽ, പ്രതിപക്ഷ നേതാവിന്റെ ഏത് പ്രസ്താവനയാണ് ആ രീതിയിൽ ചൂണ്ടിപ്പിച്ചത്? പോലീസിന്റെ ഉപദേഷ്ടാവുണ്ട് രമൺ ശ്രീവാസ്തവൻ, അദ്ദേഹം മുൻ ഡി ജി പി ആണ്. അദ്ദേഹമാണ് പോലീസ് കാര്യങ്ങളിൽ മുഖ്യമന്ത്രിക്ക് ഉപദേഷ്ടകനായി ഉള്ളത്. ഈ ഡി ജി പിക്ക് ഇപ്പോൾ വലിയ റോളില്ല, ഡി ജി പി നിഷ്ക്രിയനാണ്, പോലീസിന്റെ ഉപദേഷ്ടകനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞിരുന്നു. അക്കാര്യം ഇന്ന് വാർത്താസമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടി. അപ്പോഴാണ് പറഞ്ഞത്, വിടുവായത്തം പറയുന്നതിൽ കേമനാണ് പ്രതിപക്ഷ നേതാവ്, ഇപ്പോൾ തന്നെ കൊണ്ട് കൂടുതൽ പറയിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ആ തരത്തിലാണ് നടത്തിയത്. രേണുക, തുടരുക. വിനോദ്, ഇന്ന് രണ്ട് കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതിൽ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. ഒന്ന്, ഗാന്ധിനഗർ SI കോട്ടയത്തെ പരിപാടിയിൽ സുരക്ഷയൊരുക്കാൻ എത്തിയെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു എന്നതാണ്. സ്റ്റേഷൻ അതിർത്തിയിലുള്ള പരിപാടിയിൽ SI എത്തുന്നത് സ്വാഭാവികമാണെന്നും നേരത്തെ SIക്ക് അവിടെ ചുമതല ഉണ്ടായിരുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഗാന്ധിനഗർ സ്റ്റേഷനിൽ പരാതി ലഭിക്കുന്നത് രാവിലെയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പൊതുചടങ്ങ് നടന്നത് വൈകിട്ടാണ്. അതുവരെ SIക്ക് ഈ സംഭവത്തിൽ അന്വേഷിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യാമായിരുന്നു, പക്ഷേ അതുണ്ടായില്ല, അത് അലംഭാവം എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ള ഒരു പരിപാടി വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ SI ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അതിപ്പോ ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ ഉള്ളൊരു കാര്യമാണ്. ഇതിൽ കാണേണ്ട കാര്യം, ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ എന്റെ പരിപാടി എപ്പാ? അല്ല, ഏത് ദിവസം എന്നല്ല, സമയോ? അല്ല, രാവിലെ അല്ല, വൈകുന്നേരം, ഉച്ചക്ക് ശേഷം. ഇത് ഈ ഞാനിപ്പോ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല. ഇത് മറ്റത് രാവിലെ നടന്നല്ലോ, രാവിലെ അറിഞ്ഞിട്ടും പിന്നെ അതിന്റെ മേലെ നടപടിയൊന്നും ഉണ്ടായില്ലല്ലോ. അതാണല്ലോ അദ്ദേഹത്തിന്റെ മേലെ മറ്റ് നടപടികൾ വരാൻ കാരണം. അതൊരു ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണല്ലോ. പ്രഥമ ദൃഷ്ടിയാ തന്നെ വലിയ തോതിലുള്ള അലംഭാവം ഉണ്ടായിട്ടുണ്ട്. SIക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ യാതൊരു ചുമതലയും ഇല്ലായിരുന്നു എന്ന മുൻ നിലപാടാണ് മുഖ്യമന്ത്രി തിരുത്തിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ വാർത്താസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, മാധ്യമങ്ങൾക്കെതിരായ വിമർശനം അദ്ദേഹം ആവർത്തിച്ചു എന്നതാണ്. ഇന്നും രൂക്ഷ വിമർശനമാണ് മാധ്യമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഉയർത്തിയത്. മാധ്യമങ്ങൾ മര്യാദ പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചില മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം നടത്തുമ്പോൾ കഴിഞ്ഞ ഒരു തവണ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പിന്നീട് ഇന്നലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ മാധ്യമങ്ങളെ വിമർശിക്കുകയാണ് ഉണ്ടായത്. വഴിയിലിരിക്കുന്ന ചെണ്ടയല്ല, എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല താനെന്നത് ഉൾപ്പെടെയുള്ള വാക്കുകൾ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് വളരെ സൗമ്യനായി ചിരിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും മാധ്യമ പ്രവർത്തകരോട് ഇടപഴകുകയും ചെയ്യുന്നതാണ് ഒരു തലം വരെ നമ്മൾ കണ്ടത്. അതിനുശേഷം അദ്ദേഹം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം വാർത്താസമ്മേളനം തുടങ്ങിയപ്പോൾ ഒരു നല്ല രീതിയിൽ ഒരു വാർത്താസമ്മേളനം നടത്തണം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാണ് തോന്നിയത്. എപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായത്? ഈ മാധ്യമ പ്രവർത്തക ചോദിച്ച ചോദ്യവും അതിന് അദ്ദേഹം നൽകിയ മറുപടിയും സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചുണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രി അദ്ദേഹം ലേശമെങ്കിലും ക്ഷുഭിതനായത്. കാരണം അക്കാര്യത്തിൽ അദ്ദേഹം നേരത്തെ എടുത്ത ഒരു നിലപാടുണ്ട്. ആ ചോദ്യം സൃഷ്ടിക്കപ്പെട്ട ചോദ്യമാണ്. അത് എവിടെ നിന്ന് വന്നു എന്നതിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. അദ്ദേഹം ആവർത്തിക്കുന്നത് ആ ചോദ്യം മാധ്യമ സൃഷ്ടി എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഉണ്ടാകുന്നത്. പക്ഷേ മാധ്യമ പ്രവർത്തകർ എന്ന് ആവർത്തിച്ച് ശ്രമിച്ചത് അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിൽ മുകളിൽ നിന്ന് ഏതെങ്കിലും ചാനലിന്റെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ മുതിർന്ന ആരെങ്കിലുമോ ഒരു ചോദ്യം ചോദിക്കാൻ ഒരു മാധ്യമ പ്രവർത്തകയോട് ആവശ്യപ്പെട്ടാൽ അതിൽ എന്ത് തെറ്റുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? അക്കാര്യമാണ് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം ചോദ്യത്തിന് മേൽ ചോദ്യമുണ്ടായി. ആ ചോദ്യം വന്നത് എവിടെ നിന്നാണ്? അത്
വെളിപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തത്. അപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും ആവർത്തിച്ചു, അത് ഏതെങ്കിലും തരത്തിൽ ഒരു മാധ്യമത്തിന്റെയോ മാധ്യമ പ്രവർത്തകയുടെ ചോദ്യമല്ല. നീനു പറഞ്ഞ പരാതി അത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ, അവിടെയുള്ള ജീവനക്കാർ, ഒരുപക്ഷെ ആ സമയത്തുള്ള സ്ഥലത്തുള്ള റിപ്പോർട്ടറോട് ചോദിക്കാൻ ആവശ്യപ്പെടും. അത് സ്വാഭാവിക പ്രക്രിയയാണ്, അത് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന കാര്യമാണെന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രിയോട് പറയാൻ ശ്രമിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ചോദ്യത്തിന് മേൽ ചോദ്യം വന്നു, അത് എവിടെ നിന്നാണ് ആ ചോദ്യം വന്നത്, അത് താൻ വെളിപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ചില മാധ്യമപ്രവർത്തകർ നാടിനെ അപമാനിക്കുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിനോദ് തുടരുക. ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. കെവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം ഇതുവരെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുകയുണ്ടായി. പോലീസുകാർക്ക് സസ്പെൻഷൻ, പോലീസുകാർക്കെതിരായ നടപടി, അവർ കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടിയെടുക്കും എന്നൊക്കെയും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെ ചില പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് വിടുവായുത്തം പറയാൻ കേമനാണ്, പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം എന്താണ് എന്ന് പോലും പ്രതിപക്ഷ നേതാവിന് മനസ്സിലായിട്ടില്ല എന്ന് പറയുകയുണ്ടായി. താങ്കൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളെ കാണുന്നത്? മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ അങ്ങനെ ഒരു നിലപാടെടുത്തത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിനുള്ള സ്ഥാനം അദ്ദേഹത്തിന് അറിയേണ്ടതല്ലേ? പ്രതിപക്ഷ നേതാവ് സ്വാഭാവികമായി നാട്ടിലുള്ള ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് ബഹുജന മധ്യത്തിൽ കൊണ്ടുവരുവാൻ ഗവൺമെന്റിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. അതിന് വിടുവായത്വം എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അത് ജനാധിപത്യത്തിന് ചേർന്ന ഒരു കാര്യമാണോ? ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പരിശോധിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഞങ്ങൾ നോക്കുമ്പോൾ കുറെ സത്യങ്ങളുണ്ട്. കാരണം ഈ അന്വേഷണത്തിനകത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട്. അന്വേഷണ സംഘത്തിൽ തന്നെ പെട്ട ചില ആളുകൾ, ഈ അന്വേഷണത്തിലെ ഏറ്റവും പ്രൈം അക്യൂസ്ഡ് ആയിട്ട് വരേണ്ട ആളുകളെ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്നുള്ള നിലയിൽ അവരെ മാറ്റിയാണ്. ഞങ്ങൾ തന്നെ പറഞ്ഞു അതല്ല, 221 വകുപ്പ് അനുസരിച്ച് പ്രതിയാക്കി മാറ്റേണ്ട ആളുകളെ ഡെറിലിക്ഷൻ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ലൈറ്റാക്കി മാറ്റിയതാണ് ഈ അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ പാളിച്ച. ആ പാളിച്ച ചൂണ്ടിക്കാണിക്കുന്നത് ശരിയല്ലേ? ആ പാളിച്ച ചൂണ്ടിക്കാണിച്ചാൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലേ എടുക്കേണ്ടത്? ഈ കേസ് അന്വേഷണം കൃത്യമായി പോവേണ്ടേ? പിന്നെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു. കോട്ടയത്തേത് ഒറ്റപ്പെട്ട സംഭവം, ശ്രീജിത്തിന്റേത് ഒറ്റപ്പെട്ട സംഭവം, ഷുഹൈബിന്റേത് ഒറ്റപ്പെട്ട സംഭവം, ഇതെല്ലാം മൂന്ന് മേഖലയില്ല. കോട്ടയമാകുമ്പോൾ മന്ത്രി ദുരിതം കൂടാണ്, എറണാകുളത്താണ് ശ്രീജിത്ത് വരാപ്പുഴ, അതേസമയം ഷുഹൈബാണെങ്കിൽ മലബാറിലാണ്. ഈ മൂന്ന് പ്രദേശത്തും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിക്കുന്നത് ശരിയാണോ? ഒറ്റപ്പെട്ട സംഭവമാണോ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കൊലപാതകങ്ങൾ? മുഖ്യമന്ത്രി പറയുന്നത് ഈ 60,000 പോലീസുകാരുണ്ട്, ഈ പോലീസ് സംവിധാനം ആകെ വേണ്ട എന്ന് വെക്കുക സാധ്യമല്ല, അതിൽ ചിലർ ഈ രീതിയിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ കാട്ടുകയാണെങ്കിൽ അവർക്ക് കൃത്യമായ ശിക്ഷ, കർശനമായ നടപടി അവർക്കെതിരെ എടുക്കുക, അത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ കഴിഞ്ഞ സംഭവങ്ങളിലെല്ലാം ഈ ഭരണ സംവിധാനം എടുത്തിട്ടുണ്ട്, അത് ഈ കേസിലും തുടരും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതിനോടകം എടുത്ത നടപടികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. ഡി ജി പിക്ക് 100-ൽ 100 മാർക്ക് നൽകുന്നുണ്ട്, അദ്ദേഹത്തിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ്, രമൺ ശ്രീവാസ്തവയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് അദ്ദേഹം ക്ഷുഭിതനായിക്കൊണ്ട് വിടുവായുത്തമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്ന് പറഞ്ഞത്. കാരണം അതിന് കാരണമായി അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന്. സർക്കാരിന് ചെയ്യുന്നതൊക്കെ ചെയ്യുന്നുണ്ടാകും മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ. മുഖ്യമന്ത്രിക്ക് ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ട് അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഈ ഒരു സർക്കാരിനെതിരേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുകയാണ്. കാരണം ഒരു കൊലയാളി, ആ കൊലയാളിയായിട്ട് നേരിട്ട് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആ കൊലയാളിക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സാഹചര്യങ്ങൾ, അതിന് അദ്ദേഹത്തിന് നല്ല കൃത്യമായിട്ട് അറിയാവുന്ന പാർട്ടിയുടെ സ്നേഹിതന്മാർ, അതോടൊപ്പം തന്നെ ഇവിടെ പോലീസിന് അതുപോലെ ആ രൂപത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ ആശങ്ക, ഇതെല്ലാം നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? എനിക്ക് ഞാൻ മുഖ്യമന്ത്രി ഈ കാര്യത്തിന് തുറന്ന മനസ്സോടുകൂടി സമീപിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒരു അടഞ്ഞ മനസ്സെടുക്കുന്നത് ശരിയല്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ്, ആ കുട്ടിയുടെ ജീവിതം ഇനി തകർന്നില്ലേ? അതിന് മറ്റൊരു ഭർത്താവിനെ കുറിച്ച് ഇപ്പോ ചിന്തിക്കാൻ കഴിയുമോ? അതുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ട ഒരു കുടുംബത്തോടുള്ള നീതി പുലർത്തുന്നതിന് വേണ്ടി
മുഖ്യമന്ത്രി തുറന്ന മനസ്സോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കുന്നതിന് പകരം പ്രതിപക്ഷ നേതാവിനെ അപമാനിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ പക്ഷം. ശരി, വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഞങ്ങളോട് സഹകരിച്ചതിനും പ്രതികരിച്ചതിനും. എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനമാണ് എല്ലാ കാര്യങ്ങളും കേസന്വേഷണം ശരിയായ ദിശയിലാണ്, കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം എസ്ഐക്ക് സുരക്ഷയുടെ ചുമതല ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. പക്ഷേ അപ്പോൾ പോലും വൈകുന്നേരമായിരുന്നു അതിന്റെ ചുമതലയുണ്ടായിരുന്നത്. രാവിലെ അദ്ദേഹം കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതെന്നും മുഖ്യമന്ത്രി വിശദീകരിക്കുകയാണ്. മാധ്യമപ്രവർത്തകർക്കെതിരെ ഗുരുതരമായ ആരോപണം അദ്ദേഹം ഇന്നും ഉയർത്തിയിരിക്കുന്നു. മാധ്യമങ്ങൾ ചില മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.